ICT mock to series in the randamata bhagam. Padu vole, idum 10 questions aanu ulpaduthirikkunnathu. Syllabus anusarichu kurachengil padichu theerthavarkkanu mock test sadharana sahayamaagunnathu. Aadyam thanne vannu test cheythu nokkiyale adu namukku oru negative feel aayirikkum therunnathu. എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊരു വിഷമം. അതുകൊണ്ട് തന്നെ സിലബസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രമേ മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കാവൂ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ ടൈം ലിമിറ്റ് വെച്ച് ചെയ്ത് ശീലിക്കുന്നതും ഒരു ഉയർന്ന സ്കോർ നേടാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട് ഈസ് പെർഫോംഡ് ബൈ. കമ്പ്യൂട്ടറിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് വെച്ചാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത്? അതായത് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാന വർക്കൊക്കെ നടക്കുന്നത് ഏത് ഭാഗത്ത് വെച്ചാണ്? ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് CPU, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, പെരിഫറൽസ്. ആൻസർ ഓപ്ഷൻ എ, CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ വെച്ചിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നമ്പർ സിസ്റ്റം യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു സ്റ്റോർ ഡേറ്റ ആൻഡ് പെർഫോം കാൽക്കുലേഷൻസ് ഈസ്. ഒരു കമ്പ്യൂട്ടറിൽ ഡേറ്റ ശേഖരിക്കു വെക്കുന്നതിനും അതുപോലെ തന്നെ കണക്കുകൂട്ടൽ നടത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? ബൈനറി സിസ്റ്റം, ഒക്ടൽ സിസ്റ്റം, ഡെസിമൽ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ സിസ്റ്റം. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. ദ കമ്പ്യൂട്ടർ യൂസ്ഡ് ബൈനറി സിസ്റ്റം, ഓപ്ഷൻ എ. തേർഡ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഓഫ് ദ ഇന്റർനെറ്റ് ഈസ്. ഇന്റർനെറ്റിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഏതാണ്? പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ആശയവിനിമയം ഒക്കെ നടത്തുന്നതിന് പാലിക്കേണ്ടതായ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇന്റർനെറ്റിലൂടെ തന്നെ ആശയവിനിമയം നടത്തുന്നതിന് ചില നിബന്ധനകളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഏതാണ്? ഓപ്ഷൻസ് ഫ്ലാഷ്, ജാവ, HTML, TCP/IP. ഇതിൽ ഏതാണ് ഇന്റർനെറ്റിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ? ഇവിടെ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ, ഫ്ലാഷ് അത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ആനിമേറ്റഡ് വർക്ക്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. അടുത്ത ജാവ, നമുക്കറിയാം ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തത് HTML എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സിനെ ഒരു പേജസിലോട്ട് മാറ്റുന്നതിന്, ആ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. നമ്മൾ വേൾഡ് വൈഡ് വെബിൽ www. എന്ന് അടിക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന വെബ് കണ്ടന്റിന്റെ മീനിങ് ആണ് HTML എന്ന് പറയുന്നത്. അടുത്ത TCP/IP ആണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് TCP/IP. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഓഫ് ഇന്റർനെറ്റ് ഈസ് TCP/IP ആണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫോൾട്ട് ഹെഡർ ഫോർ എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റിലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെഡർ ഏതായിരിക്കും? ഓപ്ഷൻസ് ഡേറ്റ് ആൻഡ് ടൈം, യൂസർ നെയിം, സെൽസ് ആൻഡ് കോളംസ്, നൺ ഓഫ് ദി അബോ. നമ്മളൊരു കമ്പ്യൂട്ടർ വർക്ക്ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഹെഡർ ഏതാണ് എന്നുള്ളതാണ്. ഡേറ്റും ടൈമും ആണോ, അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിം ആണോ, അല്ലെങ്കിൽ സെൽസോ കോളംസോ ഒക്കെയാണോ? അതോ ഇവയൊന്നും അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. സാധാരണയായി ഇത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് വൺ ഓഫ് ദ ഫോർ മേജർ ഡേറ്റ പ്രോസസ്സിംഗ് ഫംഗ്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഡേറ്റ പ്രോസസ്സിംഗ് ഫംഗ്ഷൻസിൽ വരാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗിൽ പ്രധാനമായിട്ടും 4 ഫംഗ്ഷൻസ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്. അപ്പോൾ ആ 4 ഏതാണെന്ന് ആദ്യം ഓർത്ത് നോക്കുക. അപ്പോൾ ഒരു ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഡേറ്റ സ്വീകരിച്ച് വെക്കുക, ശേഖരിച്ച് വെക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, പിന്നീട് ഔട്ട്പുട്ടിൽ കൊടുക്കുക. ഇതൊക്കെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് ഫംഗ്ഷൻസ് കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഗ്യാതറിംഗ് ഡേറ്റ, പ്രോസസ്സിംഗ് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻ, അനലൈസിംഗ് ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ, സ്റ്റോറിംഗ് ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ. ഇവിടെ മേജർ ഫംഗ്ഷനിൽ വരാത്തത് ഓപ്ഷൻ സി ആണ്, അനലൈസിംഗ് ദ ഡേറ്റ. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഗ്യാതറിംഗ് ഡേറ്റയാണ്, കമ്പ്യൂട്ടറ് വിവരങ്ങളൊക്കെ ശേഖരിക്കുക എന്നുള്ളത്. പിന്നീട് ആ ശേഖരിച്ച വിവരങ്ങളെ ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റുക, പ്രോസസ്സിംഗ് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻ.
ആ ശേഖരിക്കുന്ന വസ്തുതകളെ എല്ലാം കൂടി നമുക്ക് ഡേറ്റ എന്ന് പറയാം. അതിൽ വേണ്ടുന്നത് മാത്രമാക്കി കമ്പ്യൂട്ടർ എടുക്കുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സിംഗ് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫംഗ്ഷനിൽ വരുന്നു. പിന്നീട് ആ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അതും ഒരു പ്രധാന ഫംഗ്ഷനാണ്. അടുത്തത് ആ സ്റ്റോർ ചെയ്ത ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുക, നമുക്ക് തിരിച്ച് വിവരങ്ങളായിട്ട് തിരിച്ച് തരുന്നത്. അപ്പോൾ ആ ഡേറ്റ പ്രോസസ്സിംഗിൽ വരുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഫോർ മേജർ ഫംഗ്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് ആർ ഗ്യാതറിംഗ് ഡേറ്റ, പ്രോസസ്സിംഗ് ഡേറ്റ ഇൻ ടു ഇൻഫർമേഷൻ, സ്റ്റോറിംഗ് ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ, ദെൻ ഔട്ട്പുട്ട് ഓർ ഗിവിംഗ് ദ ഡേറ്റ. ഇതിൽ വരാത്തത് അനലൈസിംഗ് ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഥോഡ് റേ ഈസ് എ ഫോം ഓഫ്. കാഥോഡ് റേ എന്ന് പറയുന്നത് എന്തിന്റെ ഫോം ആണെന്ന്. ഓപ്ഷൻസ് കീബോർഡ്, മൗസ്, മോണിറ്റർ, മദർ ബോർഡ്. കാഥോഡ് റേ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാഥോഡ് റേ എന്ന് പറയുന്നത് സ്ട്രീംസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇമേജസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇമേജസ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇമേജസ് ഡിസ്പ്ലേ ചെയ്യുന്നത് മോണിറ്ററിലാണ്. അപ്പോൾ ആൻസർ മോണിറ്റർ, ഓപ്ഷൻ സി മോണിറ്റർ. കാഥോഡ് റേ ഇസ് എ ഫോം ഓഫ് മോണിറ്റർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് എൻ എം ഇ ഐ സി ടി. എൻ എം ഇ ഐ സി ടിയുടെ മറ്റൊരു പേര് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയാണ് എൻ എം ഇ ഐ സി ടി. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി, ഐ സി ടി മുഖേനയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഫുൾ ഫോം ചോദിക്കാം എൻ എം ഇ ഐ സി ടിയുടെ. ഓപ്ഷൻസ് സാക്ഷം, സാക്ഷത്, സ്വയം, സർവജ്ഞ. ആൻസർ സാക്ഷത് ആണ്, ഓപ്ഷൻ ബി സാക്ഷത് ആണ്. സാക്ഷത് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെയുള്ള വിദ്യാഭ്യാസം. അപ്പോൾ ഓപ്ഷനിലുള്ള മറ്റ് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. സാക്ഷം എന്ന് പറഞ്ഞാൽ എംപവർമെന്റ് ഇൻ ഇന്ത്യ ആണ്, എക്കണോമിക് എംപവർമെന്റ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി അവരെ ജോലി ലഭ്യമാക്കാൻ സഹായിക്കുക എന്നതാണ് സാക്ഷം എന്നതിൻ്റെ ഉദ്ദേശം. ജെൻഡർ വേരിയേഷനിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് സാക്ഷം. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെയുള്ള വിദ്യാഭ്യാസം. അടുത്തത് സ്വയം എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്സസിക്വിറ്റി, ക്വാളിറ്റി ഇവയാണ് സ്വയത്തിന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒമ്പതാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസം സ്വയം എന്ന ഓൺലൈൻ സ്ട്രീമിലൂടെ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം എന്ന അതിന്റെ ഉദ്ദേശം. അടുത്ത സർവജ്ഞ, അത് കുറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തുടങ്ങി എഡ്യൂക്കേഷണൽ വേ ആണ്. അപ്പോ എൻ എം ഇ ഐ സി ടിയുടെ മറ്റൊരു പേരാണ് സാക്ഷത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് നാദ്, എൻ എ ഡി. നാദ് എന്ന് വെച്ചാൽ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ആണ്. നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻസ് ഐ ടി ഗ്രാൻഡ് സർട്ടിഫിക്കറ്റ്, ഐ ടി വേരിഫൈ സർട്ടിഫിക്കറ്റ്, ഐ ടി ഫെസിലിറ്റേറ്റ് ഇൻഷുറൻസ് ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ്, ഓൾ ദി എബോവ്. നാദ് എന്ന് വെച്ചാല് സർട്ടിഫിക്കറ്റും മറ്റ് അക്കാഡമിക് അവാർഡ്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ആണ് നാദ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഐ ടി ഫെസിലിറ്റേറ്റ് ഇൻഷുറൻസ് ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് നാദ്. അത് ലോഞ്ച് ചെയ്ത വർഷം 2017 ജൂലൈ 9 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. നാദ് 2017 ജൂലൈ 9 ന്യൂഡൽഹിയില്. നാദിന്റെ ഫുൾ ഫോം നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്വയം പ്രഭ? ഓപ്ഷൻസ് എ ബുക്ക് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കളക്ഷൻ ഓഫ് ഫ്രീ ഡി ടി എച്ച് ചാനൽസ് ഫോർ എഡ്യൂക്കേഷൻ, ആൻ ആപ്പ് ഫോർ എഡ്യൂക്കേഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, എ പ്രോജക്ട് ടു എൻഹാൻസ് എഡ്യൂക്കേഷൻ ഇൻ റിമോട്ട് ഏരിയാസ്. സ്വയം പ്രഭ എന്താണ്? സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫ്രീ ഡി ടി എച്ച് ചാനൽസ് ഫോർ എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ചാനൽസ്, അതാണ് സ്വയംപ്രഭ. അതിന്റെ ഒരു എയിം ആയിട്ട് നമുക്ക് പറയാം എൻഹാൻസ് എഡ്യൂക്കേഷൻ ഇൻ റിമോട്ട് ഏരിയാസ് എന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ആക്ട് ഓഫ് സെൻഡിങ് ഇമെയിൽസ് ഓർ ക്രിയേറ്റിംഗ് വെബ് പേജസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു കളക്ട് ആൻ ഇൻഡിവിജ്വൽസ് ഓൺലൈൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഓർ അതർ ലോഗിൻ ഇൻഫർമേഷൻ. ബാങ്ക് ക്രെഡിറ്റ് കാർഡിലെയോ മറ്റ് ലോഗിൻ വിവരങ്ങളോ ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയക്കുകയോ വെബ് പേജ് ഉണ്ടാക്കുകയോ
ഒക്കെ ചെയ്യുന്ന മാൽ പ്രാക്ടീസിന് പറയുന്ന പേരാണ്. ക്യാഷ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന ചീറ്റിംഗിന് പറയുന്ന പേര്. ഓപ്ഷൻ ഫിഷിംഗ്, സ്പാം, ഹാക്കിംഗ്, മാൽവെയർ. ഇതെല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് മാൽ പ്രാക്ടീസസ് ആണ്. അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഏതാണെന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിഷിംഗ് ആണ്. ഫിഷിംഗ് ആണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ ഒക്കെ ഒരാളുടെ ബാങ്ക് ക്രെഡിറ്റ് കാർഡും മറ്റ് ലോഗിൻ വിവരങ്ങളും ഒക്കെ ശേഖരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഫിഷിംഗ്. അടുത്തത് സ്പാം. അടുത്ത ടേംസുകളും കൂടെ നോക്കിക്കോളുക. സ്പാം എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ അഡ്വർടൈസ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് ഒന്നിച്ച് മെസ്സേജ് ചെയ്യുന്നതിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. അതായത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യപ്പെടാത്ത ആശയവിനിമയം ചെയ്യുന്നതാണ് സ്പാം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൽ അക്കൗണ്ടിലൊക്കെ ഇൻബോക്സ് സെൻഡ് അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ സ്പാം എന്നും കാണും. കൂടുതലായിട്ടും അഡ്വർടൈസ്മെന്റ് ന്യൂസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അടുത്തത് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ നമ്മൾ അറിയാതെ മറ്റുള്ളവർ ശേഖരിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മാൽവെയർ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സെർവറിനെ കേടുവരുത്തുന്നതിനായിട്ട് രൂപപ്പെടുത്തുന്നതാണ് മാൽവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്നായി പ്രാക്ടീസ് ചെയ്യുക, വിജയം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.